हेलो फ्रेंड्स, वेलकम बैक टू आवर चैनल अंबाला नादियर मूवी का पार्ट 3। अभी तक जो दो सीन देखे हैं बहुत ही जबरदस्त अमेजिंग फुल ऑन एंटरटेनमेंट वाली मूवी है एंड फुल ऑन कॉमेडी ड्रामा इसमें देखने को मिलेगा हमको। मजा आ रहा है देख के। अब आई थिंक वो जो बंदा है हाँ वो आके पृथ्वीराज सर उनकी वाइफ से मिलेगा एंड वही उनकी मतलब एक्स बोलो या जिसने डंप किया है उनको या मना किया है वही निकलेंगे। क्या होगा कैसे होगा आई एम वेरी मच एक्साइटेड। यस मी टू। सो गाइस लेट्स गेट स्टार्टेड। नहीं आ रही सरप्राइज। നേരിട്ട് കൊടുത്താ മതി. അത് മാത്രമല്ല ചെറിയൊരു ഐഫോൺ. Oh my god, you are so emotional, eh? ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം എനിക്കൊരു ഗിഫ്റ്റ് കിട്ടും. ഓ ജാൻ മേ ജാൻ ആയ നീ എന്റെ പ്രോട്ടീൻ പൗഡർ എടുക്കാൻ നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? ഞാൻ കൊടുത്തില്ല. ഞാൻ നിന്നോടൊരു വാക്ക് പറയട്ടെ, പ്രേമം ഇപ്പോഴാടാ നീ പഴയതൊക്കെ മറന്നൊരു മിടും മിടുക്കനായ ഇനി നിന്റെ മുന്നിൽ മനോഹരമായൊരു ജീവിതമായിരിക്കും. പക്ഷെ അവളുണ്ട്, എന്നെ തേച്ചിട്ട് പോയാ മറ്റവള്. എനിക്ക് ഉറപ്പാ അവള് നിന്നെ വിട്ടിട്ട് പോയി കെട്ടിയത് ഏതെങ്കിലും മണമുടായിരിക്കും. അവളിപ്പോ അവനെയും കെട്ടി വേറെ മൂന്നാല് കാമുകന്മാരുമായിട്ട് ഒരലന്ന ജീവിതമായിരിക്കും ജീവിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ടൊട്ടും വൈകാതെ ഒരു സുദിനത്തിൽ ആ മണ്ടന്റെ സ്വത്ത് മുഴുവൻ അതിലേതെങ്കിലും ഒരു കാമുകന്റെ കൂടെ കുളിച്ചോടും. അയ്യോ വേണം
വേദനിപ്പിച്ചിട്ട് പോയ എല്ലാവരും അനുഭവിക്കണം. ഓ മൈ ഗോഡ്. എന്നിട്ട് അവളെ കെട്ടിയ മണ്ടൻ ഭാര്യ अब मुझे देखना है कि चेहरा कैसा हो जाएगा उनका. अब हंसो. इसकी तो हालत ही ना खराब हुई. सिट्टी इतनी गुल रिएक्शन देख रहे हैं. ഇതാണ് നീ കാത്തിരുന്ന നിന്റെ ചേട്ടത്തിയമ്മ. നിന്റെ മറ്റേ പിശാചിന്റെ പേരും പാർവതി എന്നല്ലേ? എന്തായാലും അത് നന്നായി. ഇന്ന പേര് നിനക്ക് എന്റെ ഭാര്യയുടെ മുഖം അല്ലേ ഓർമ്മ വരൂ? കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊടുക്ക്. ഗിഫ്റ്റ് കൊടുക്കടാ, നിനക്കൊള്ളാം. അവന് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഞാനൊരുമാതിരി ഓവറാക്കി ചാവാക്കി. അവനിപ്പോഴും ആ ഷോക്കിന്ന് റിക്കവർ ചെയ്തിട്ടില്ല. പക്ഷെ മറ്റവളുണ്ടല്ലോ, അവൾ എവിടെ പോയാലും രക്ഷപ്പെടില്ല. വീടിന്റെ ടെറസ് ഇടിഞ്ഞു വീണ് ചാകാൻ കിടക്കുമ്പോ അവൾ വീണല്ലേ വന്നിട്ട് പോയത്. അവളുടെ ഏട്ടത്തേമ്മ ആരാണെന്ന് അറിയാവോ? പാർവതി. ഏത് പാർവതി? മറ്റേ അഴകിയ ലൈല. അവളോ? ആ അവള് തന്നെ. ഇതൊക്കെയാണോടോ നീ ചെയ്ത തറോ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്? കൂടെ പഠിച്ച പാർവതി എന്നെ കണ്ടിട്ട് നല്ല പരിചയമില്ലേ? എന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പറ്റു പറ്റു? നിന്നെയൊക്കെ വിശ്വസിച്ച് കല്യാണം കഴിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു ബ്ലഡി യൂസ്ലെസ് അനിയനും ഒരു യൂസ്ലെസ് ഫ്രണ്ടും. മിണ്ടൽ പോയിട്ട് നീയൊക്കെ വന്നിട്ട് നല്ല തങ്കപ്പെട്ട ഫാമിലി, ഫസ്റ്റ് ക്ലാസ് ഫാമിലി എന്നൊക്കെ അല്ലേ? ആ പൂതന മരുവോളായിട്ട് വന്ന ഫാമിലി ആണോ തങ്കപ്പെട്ട ഫാമിലി? എടാ, ഞങ്ങൾ പെണ്ണ് കാണാൻ പോയപ്പോഴും കല്യാണം ഉറപ്പിച്ചതും ഈ പൂതന അവിടെ ഉണ്ടോ? ഉണ്ടായിരുന്നു. നീയല്ലേ അവളെ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ചോട്ട് വന്നത്? ഓ, ഭാവി അല്ലേ അവനെ ജീവിതം ഉണ്ടായി കൊടുക്കുന്ന എന്തൊരു ഉത്സവമായിരുന്നു അവന്. എടാ, നീ വിഷമിക്കണ്ടടാ. എടാ, അവള് വന്നാ നീ കാരണമാണെങ്കിൽ നിനക്ക് തിരിച്ച് അവളെ അവളെ വീട്ടിൽ പറഞ്ഞു വിടാനും പറ്റും. വേണ്ട ആനന്ദേട്ടൻ. ആനന്ദേട്ടൻ നല്ല സന്തോഷത്തില്ല. അവര് ജീവിക്കട്ടെ. ഞാൻ ഈ കല്യാണം നിന്ന് ഒഴിവാകുമ്പോ വിനോട്ടാ എനിക്ക് നീ കല്യാണം കഴിക്കാൻ പറ്റില്ല. ആകെ 10 ദിവസമുള്ളൂ ഇനി കല്യാണം. ആനന്ദേട്ടനെ വിളിക്കാൻ പോകും. ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുണ്ട്. പക്ഷെ അവളാണ് പഴയ കാമിക്കുന്ന ഒരിക്കലും ആനന്ദേട്ടൻ അറിയും. ആ പവൻ ചങ്ക് കുട്ടിച്ചാവും. എന്താവന്റെ ഉദ്ദേശം എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന തന്നെ അവന്റെ ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പണ്ടല്ലായിരുന്നു ഞാനോ? ഞാനിത് അവൻ കൊണ്ടുവന്ന സാരി എടുത്തോണ്ട് നിൽക്കുന്നു.
വിനുവിനെ സമ്മതിക്കണം. നീ നിനക്ക് വേണ്ടി തന്നെ ഒരു സാരി ചൂസ് ചെയ്താൽ ഇത്രയും മാച്ച് ഉണ്ടായിരിക്കും. ഈ കളറിന്റെ പേരെന്തായിരുന്നു? റൂബി പിങ്ക്. റൂബി പിങ്ക്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഫസ്റ്റ് നൈറ്റിലും നീ ഇതേ കളർ സാരി കൊടുത്തിരുന്നു. ഞാനിപ്പോ നിന്റെ ഇഷ്ടങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന്. നീ ശ്രദ്ധിക്കുന്നില്ലേ? നമ്മള് അവൻ ഉറങ്ങല്ലേ. നമ്മുടെ അപ്പൂസ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങിയാ മതിയോ? എന്താ? അതാ ചോദിച്ചത് എന്താന്ന്. അവിടെങ്ങാനും കാണും, ഒച്ച ഉണ്ടാക്കാതെ എടുത്തിട്ട് പോയിക്കോ. ഇവിടെ മോൻ ഉറങ്ങുക. വിനു കൊണ്ടുവന്ന ഭാഗ്യം ചീലായതുകൊണ്ട് പൊട്ടിയില്ല. ഇതാണോ നിങ്ങളുടെ തെറ്റ്? ശരിയാണല്ലോ, മാറിപ്പോയത്. ഹലോ, നീ തന്ന ഫോണിൽ നിന്ന് ആദ്യത്തെ കോൾ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴേക്ക് ഇങ്ങോട്ട് വിളിച്ചു കള്ളൻ. ആനന്ദേട്ടാ, എന്താടാ ശബ്ദത്തിനൊരു കനം? നേരിട്ട് വന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഫോണിൽ വിളിച്ചത്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ പറയാൻ പോകുന്ന എന്താന്ന് എനിക്കറിയാം. നിനക്ക് ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നല്ലേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതല്ല ആനന്ദേട്ടാ, എടാ കല്യാണം അടുക്കാറാവുമ്പോ നല്ല പേടിയും ടെൻഷനും ഒക്കെ വരുന്നത് സാധാരണയാണ്. പിന്നെ ആ പ്രേമം, അത് നിന്റെ ഉള്ളിൽ എത്രത്തോളം കുലുക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്നതല്ലേ. ആനന്ദേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കല്യാണത്തിന് ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോ ഈ വർത്തമാനം പറഞ്ഞ വേറെ വല്ല ചെക്കനായിരുന്നെങ്കിൽ അടിച്ചവന്റെ മണ്ട ഞാൻ പൊട്ടിച്ചേനെ. വിളിക്കാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലെന്നാണ് തോന്നുന്നത്. എന്റെ വീട്ടില് ഏട്ടന്മാര് വിളിക്കാൻ സൗകര്യമില്ല. നമ്മുടെ കുടുംബം നശിച്ചു കാണണമെന്ന് ആഗ്രഹമുള്ളവര് എന്റെ മോളുടെ കല്യാണത്തിന് വരണ്ട. ഇനിയും അങ്ങനെ വാശി വേണം. അങ്ങനെ ഒന്ന് എന്നെ കൂട്ടിക്കും. അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ മോന്റെ അടുത്ത് പോയി ക്ഷണിക്കാൻ പറയും. അവന് പ്രിയപ്പെട്ട മാമന്മാരാണല്ലോ രണ്ട്. ഇനി ആ കിഴങ്ങന്മാർ എഴുന്നള്ളാത്തന്റെ കുഴപ്പമേ ഉള്ളൂ. मतलब अभी जो हमने सीन देखा उसमें मतलब वो फाइनली वो देख लेते हैं कि अरे वो जो जिसको भाभी समझ के वो मिल रहे हैं वो उनकी एक सी निकली, उसकी हवा टाइट हो जाती है. मतलब लाइक उनका जो चेहरे का एक्सप्रेशन था, लाइक ही वाज सो शॉक्ड. ऐसे कर जरा देखते रहे एंड लाइक वो तो पूरे गुस्से में थे. साड़ी दी ना, वो भी उसको ऐसे ही देख रही बड़े गुस्से में ना, ये हो क्या रहा है. एंड वहां से वो भाग गया था, फोन भूल जाता, फिर फोन लेने आता है. एंड कहीं ना कहीं वो अपने ब्रदर को ही वो बोलता है कि तुमने वेरीफाई नहीं किया, पता नहीं लगाया, ये नहीं किया. अब वो ही ट्राइड टू बैक ऑफ विद हिज मैरिज कि उन्हें शादी नहीं करनी है. वो ही चीज उनको समझा रहे हैं कि तुम ऐसे ही बोलने वाले हो. ही वाज एक्सपेक्टिंग द सेम थिंग, बट अब आगे पता चलेगा क्या होगा. वो भी बड़ी मजेदार है. बट वही बोले ना कि आनंद अट्टा को पता नहीं चलना चाहिए कि शी वाज हिज एक्स, नहीं तो उनका दिल टूट जाएगा. ही विल डाई because of heart attack and all. So maza aa raha hai dekhi movie, it was interesting, guys. Yes, so guys, that's it for now. Really enjoyed our reaction. Just give a thumbs up, do comments and subscribe, and also click on the notification bell. So guys, that's not next video. Till then, bye bye.